ഇനി മികച്ച കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കൃഷ്ണപ്രസാദിന് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇലക്ഷൻ എക്സ്പ്രസ് ഇനി ചങ്ങനാശ്ശേരിയിലേക്ക്. രണ്ടായിരത്തി പത്തില് യുവ കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ കൃഷ്ണപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു. നടൻ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം കൂടിയില്ല കൃഷ്ണപ്രസാദിന്. ഏതായാലും ഈ പ്രളയത്തിന് ശേഷമുള്ള കുട്ടനാട്ടിലെ കർഷകരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നെൽകർഷകരെന്ന് പറയുന്ന 90% ആൾക്കാരും ഒരു ചെറുകിട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ കൊടീശ്വരന്മാരാകാൻ ആഗ്രഹിക്കുന്നവരല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതയിലുള്ളവരും അല്ല ഈ കൃഷി ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുന്ന ഈ കൃഷിക്ക് സർക്കാരിൻ്റെ പരമായ സാമ്പത്തികമായ ഒത്തിരി സഹായങ്ങളുണ്ടായിരുന്നു. ആ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഈ 8 മാസമായിട്ട് ഞങ്ങളിതാ ഇപ്പോൾ കൊയ്യുക, അതായത് വിത്തിനുള്ള സബ്സിഡി മുതലുള്ള കാര്യങ്ങൾ കൃഷിഭവൻ വഴി ഞങ്ങൾക്ക് നൽകാനുള്ള എഴുത്തുകൂത്തുകളൊക്കെ നടന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് അതായത് വിതച്ച് ഈ 4-5 മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ 2 കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടിൽ ഈ പ്രളയ സമയത്തുമൊക്കെ ഏറ്റവും ദുരന്തം ഉണ്ടാക്കിയത് ആദ്യത്തെ കുട്ടനാട് പാക്കേജിലൂടെ ഉണ്ടായ ചില പ്രക്രിയകളിലൂടെ നിർമ്മാണമാണ്. കുട്ടനാടിൽ കുറച്ച് റോഡുകൾ വന്നു, അല്ലെങ്കിൽ കുറച്ച് പാലങ്ങൾ അനാവശ്യമായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം. കുട്ടനാട് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഈ പറഞ്ഞ ബണ്ട് ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ബണ്ട് ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കൃഷി ചെയ്യുന്ന ഒരു പാടത്ത് 2 കൃഷി ചെയ്യാൻ സാധിക്കും, 2 പ്രാവശ്യം ഒരു വർഷം ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ കാർഷികമായ സമ്പദ്ഘടനയെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യം.